സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും മുൻപാണ് നേതൃത്വത്തിന് പാലക്കാട് ഡിസിസി കത്ത് നൽകിയെന്ന് പറയുകയാണ് ബിന്നി ബഹനാൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ പിന്നെ മറ്റു കാര്യങ്ങൾ പ്രസക്തിയാണ് തുടങ്ങിയ ചില കാര്യങ്ങൾ പറയുന്നു. കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ പ്രശ്നം എന്താണ്? കാര്യങ്ങളൊക്കെ പരിഹരിച്ച് സ്ഥാനാർത്ഥി തീരുമാനിച്ചതിന് ശേഷം ആ കത്ത് പുറത്തേക്ക് വരുന്നു, മാധ്യമങ്ങൾക്കിലേക്ക് വരുന്നു എന്നതിന് അർത്ഥം എന്താണ് എന്ന ചോദ്യമാണ് അടുത്ത ചോദ്യം. പോട്ടെ, ബിന്നി ബഹനാൻ ശ്രീകാന്തുമായി സംസാരിച്ചു അതിലേക്ക്. എം പി മുതിർന്ന കോൺഗ്രസ് നേതാവ് ബിന്നി ബഹനാൻ 24നൊപ്പം ചേരുകയാണ്. ബെഞ്ചേട്ടാ, ഇപ്പൊ പാലക്കാട്, ചേലക്കര, വയനാട് മൂന്നിടത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി മുന്നോട്ട് പോകുന്നു, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിലെ പ്രതീക്ഷ? മൂന്നിടത്തും യു ഡി എഫ് ജയിക്കും. പിന്നെ വയനാടിലെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്ര ഭൂരിപക്ഷമായിരിക്കും. പാലക്കാട് നിലനിർത്തും, ചേലക്കര പിടിച്ചെടുക്കും. നിലവിലിപ്പോ പാലക്കാടുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ സരിൻ ഇടതുപക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതോടൊപ്പം തന്നെ അൻവർ ആദ്യഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, അങ്ങനെ ചില ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ മറികടക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാം അനുകൂലമല്ലേ? അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു പാലക്കാട്ട്. സരിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എവിടെ ആശയക്കുഴപ്പം? എവിടെയാ? കോൺഗ്രസിലല്ല. നിലവിലിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയായിരുന്നു, ഈ അൻവറിനെ വേണമെങ്കിൽ ഒപ്പം നിർത്താമായിരുന്നു എന്ന് കെ പി സി അധ്യക്ഷൻ പറഞ്ഞൊരു സാഹചര്യമുണ്ടായി. പക്ഷേ പ്രതിപക്ഷ നേതാവുമായി ചെറിയൊരു തെറ്റൽ വന്നു, അങ്ങനെ മാറിപ്പോയതാണ് എന്നും പറയുന്ന ഒരു സാഹചര്യം. പ്രതിപക്ഷ നേതാവുമായിട്ടുണ്ടായിരിക്കുന്ന തെറ്റലല്ല, യു ഡി എഫിന്റെ തലത്തിൽ ഒരു ചർച്ച വന്നപ്പോൾ അൻവർ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ യു ഡി എഫ് കൂടി തീരുമാനിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് എടുക്കേണ്ട തീരുമാനമല്ല. അപ്പോൾ യു ഡി എഫിൻ്റെ മുന്നിൽ ബഹുമാനപ്പെട്ട ശ്രീ അൻവർ വെച്ച നിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിഗണിക്കാൻ പറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയം അടഞ്ഞ അദ്ദേഹമാണെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. അൻവർ എടുത്ത തീരുമാനം എന്താ? അൻവർ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇങ്ങനെ ഒരു പൊസിഷൻ എടുത്തത്? ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അതിനു വേണ്ടിയിട്ട് അൻവർ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ അൻവർന്ന് സ്വാഭാവികമായും അൻവർ തീരുമാനിക്കേണ്ടത്. അത് അൻവർ തിരിച്ചറിയുന്നു. പാലക്കാട് സ്ഥാനാർത്ഥി അദ്ദേഹം പിൻവലിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഒരു കത്ത് പുറത്തു വരുന്നു, ഇപ്പൊ കത്താണ് പ്രശ്നം. ഈ ഒരു കത്ത് പുറത്തു വന്നു, ആ കത്തിൽ പറഞ്ഞിരുന്ന കാര്യം കെ മുരളീധരൻ ലീഡറുടെ മകൻ പാലക്കാട്ട് വന്നിരുന്നെങ്കിൽ നന്നായേനെ എന്ന് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. ചോദിക്കട്ടെ, അതെന്നാ കത്ത് കൊടുത്തത്? കത്ത് കൊടുത്ത് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ഒരഭിപ്രായം, കത്തല്ല ഒരു അഭിപ്രായം. അങ്ങനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചില നേതാക്കന്മാരുടെ അഭിപ്രായം പറഞ്ഞു. ആരോടെ പറഞ്ഞത്? കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രദ്ധയിൽപ്പെടുത്തി. ഹൈക്കമാൻഡ് തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ കത്തിന്റെ പ്രസക്തി ഇല്ലാതായല്ലോ. പിന്നെ ആ കത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ആ കത്തിന് ഇപ്പോഴും ഒരു പ്രസക്തിയില്ല. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അവിടെ എല്ലാവരും ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയാണ്. മറ്റത് ഹൈക്കമാൻഡ് അഭ്യർത്ഥിച്ചതാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടല്ല ഹൈക്കമാൻഡ് തീരുമാനം എടുത്തത്. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ്. നേതൃത്വം, താരപ്രചാരകരൊക്കെ മൂന്ന് മണ്ഡലങ്ങളിലേക്കും എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വീറും വാശിയും മുറുകുകയാണ്. ക്യാമറമാൻ അതീഷിനൊപ്പം എസ് ശ്രീകാന്ത്, 24, ചേലക്കര.